മധ്യപ്രദേശ് ആര് പിടിക്കും? ബി ജെ പി കൊണ്ടുപോകുമോ അതോ കോൺഗ്രസ് ഇപ്പോൾ നിരത്തുന്ന കണക്കുകൾ യാഥാർത്ഥ്യമാകുമോ? 130 എന്ന നിർണായക കണക്കിൽ കോൺഗ്രസ് ശക്തമായി പിടിച്ചിരിക്കുകയാണ്. പക്ഷേ ബി ജെ പിയും വലിയ അത്ഭുതം തന്നെയാണ് മധ്യപ്രദേശിൽ പ്രതീക്ഷിക്കുന്നത്. ഉത്തർപ്രദേശിൽ സംഭവിക്കുന്നത് തന്നെയായിരിക്കും മധ്യപ്രദേശിലും ഉണ്ടാവുക എന്ന് തന്നെയാണ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിൻ്റെ ഒരു കണക്കുകൂട്ടൽ വിലയിരുത്തൽ. അതേസമയം കോൺഗ്രസിനൊരു തികഞ്ഞ ആത്മവിശ്വാസം അവിടെ ഉണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തുവന്ന കോൺഗ്രസ് നേതാക്കളുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാകുന്നത്. ഏറ്റവും ഒടുവിൽ ഇന്ന് ദേശീയ മാധ്യമങ്ങൾ പ്രധാനമായും ചർച്ച ചെയ്തതുപോലെ കേരളത്തിലെ ചില പ്രമുഖ മാധ്യമങ്ങളോട് ദേശീയ നേതാക്കൾ, കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കൾ പറഞ്ഞതുപോലെ 130 വലിയൊരു മിന്നുന്ന ജയം കോൺഗ്രസ് കാഴ്ചവെക്കും എന്ന് അവർ പറയുമ്പോൾ ബി ജെ പി ആണ് പറയുന്നത് വലിയ അത്ഭുതം ഞങ്ങൾ സൃഷ്ടിക്കുമെന്ന്. അവിടെ ആർക്കനുകൂലമായിരിക്കും ജനമനസ്സ് ചിന്തിച്ചിട്ടുണ്ടാവുക? വ്യാഴാഴ്ച കൃത്യമായി തിരഞ്ഞെടുപ്പ് ചിത്രം വരുമ്പോൾ വ്യക്തമാകും. കോൺഗ്രസിന് 130 കിട്ടുമെന്ന് മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ സീറ്റുകൾ 3 കമൽനാഥ് വ്യക്തമാക്കുന്നത്. മധ്യപ്രദേശിൽ കോൺഗ്രസ് 29 സീറ്റും നേടുമെന്ന് കമൽനാഥ് പറയുന്നുണ്ട്. സംസ്ഥാനത്തെ RSS പ്രവർത്തനം ശക്തമായി പ്രതിരോധിക്കുമെന്നും കമൽനാഥ് പറയുന്നു. പൊതു ഇടങ്ങളിൽ ശാഖകൾ തുറക്കാൻ RSS അനുവദിക്കില്ലെന്നും കമൽനാഥ് പറയുമ്പോൾ കോൺഗ്രസ് പറയുന്ന നിലപാടിതാണ് അവിടെ മധ്യപ്രദേശിൽ ശക്തമായി തന്നെ കോൺഗ്രസ് തിരിച്ചുവരും, അതുകൊണ്ട് ബി ജെ പിയെ പിടികൂടുമെന്ന്. ബി ജെ പിയുടെ ഹിന്ദുത്വ അജണ്ട ശക്തമായി പ്രതിരോധിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും കമൽനാഥ് വിലയിരുത്തുന്നു. മതത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിനെ ഒരു വിധത്തിലും ന്യായീകരിക്കാൻ സാധിക്കില്ല, ബി ജെ പി അതാണ് ചെയ്യുന്നതെന്ന് കമൽനാഥ് കൂട്ടിച്ചേർത്തു. അതായത് കമൽനാഥ് നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി അടിവരയിട്ട് പറയുകയാണ്, കോൺഗ്രസിന് 130 എന്ന വ്യക്തമായ ഭൂരിപക്ഷം ദേശീയ തലത്തിൽ ലഭിക്കും. മധ്യപ്രദേശിൽ 22-23 സീറ്റുകൾ തൂത്തുവാരും. UPയിലും അതുതന്നെയായിരിക്കും സ്ഥിതി. തെക്കേന്ത്യയുടെ കാര്യം പലപ്പോഴായി കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കി കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ കേരളത്തിൽ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇന്നലെയും അടിവരയിട്ട് പറഞ്ഞത് 20-20 കോൺഗ്രസിന്. ഈ രീതിയിൽ വലിയ മുന്നേറ്റം, 130 എന്നുള്ളൊരു വലിയ നമ്പറിനെ കോൺഗ്രസ് കണക്ക് കൂട്ടുമ്പോൾ ബി ജെ പി കഴിഞ്ഞ തവണത്തെ 2014 തരംഗം ആവർത്തിക്കും എന്ന് തന്നെയാണ് ഉള്ളിൽ കണക്ക് കൂട്ടുന്നത്. വ്യക്തമായി അത് പുറത്ത് പറയുന്നില്ല. ദേശീയ നേതാക്കൾ അതിനെക്കുറിച്ച് കൃത്യമായി ഒന്നും പറയുന്നില്ലെങ്കിൽ പോലും ഒരു വലിയ മുന്നേറ്റം ഉണ്ടാകും എന്ന് തന്നെയാണ് നരേന്ദ്രമോദിയും അമിത്ഷായും അടിവരയിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ UPയുടെ മണ്ണിൽ, മധ്യപ്രദേശിൻ്റെ മണ്ണിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനാകുമെന്ന് BJPയും വലിയ അത്ഭുതങ്ങൾ ഇത്തവണ സൃഷ്ടിക്കും, പഴയ പ്രതാപം തിരിച്ചുപിടിക്കുമെന്ന് കോൺഗ്രസും പറയുമ്പോൾ ആർ പറയുന്ന വാക്കുകൾക്കായിരിക്കും കൂടുതൽ മുൻതൂക്കമുണ്ടാവുക? ജനം, MPയിലെയും UPയിലെയും ജനങ്ങൾ ആർക്കനുകൂലമായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക? ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.